எடா போடா. ഹായ് ഹലോ മച്ചാമാരെ, മോൺസ് ഫിഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുഴയിലെ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമുക്ക് കിട്ടിയ കുറച്ച് നൈറ്റ് ഫിഷിങ് ക്യാച്ചസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പം അതൊരു വ്ളോഗായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ പലതവണയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അടിപൊളി ക്യാച്ച്. അപ്പോൾ അത് നൈറ്റിലായ എടുത്തിരിക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസിൽ കുറേ അപാകതകൾ ഉണ്ടാവും. ക്യാമറ റെക്കോർഡ് ചെയ്തല്ല രാത്രിയിൽ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ മീനെ ലാൻഡ് ചെയ്യിക്കണതും അതേപോലെ തന്നെ കര കയറിയിട്ടുള്ള ചെറിയ ഷോട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ നൈറ്റിലെ കുറച്ച് ക്യാച്ചസ് അല്ലാണ്ട് ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് രാത്രിയിലായതുകൊണ്ട്. അങ്ങോട്ടാ പോണേ. അവിടെ മരമുണ്ട്, ഒരുപാട് വലുത് കണ്ട ഓർമ്മയില്ല. ഓർണ്ട് വലിയ ഓട്ടം ഒന്നുമില്ല. അല്ല എയർലൈനായാലും വേണമെങ്കിൽ പിടിച്ചു. ഓക്കെ 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 മാൻ വള ചോര കളിയാണല്ലോ. കത്ത് കയറിക്കണ നിർത്താ. ഒരു ബുക്കേ ഉള്ളു കേട്ടോ. ഒരു ഒറ്റ ബുക്കേ ഉള്ളു. ചുണ്ടായിരുന്നു നമുക്കങ്ങനെ വാളയടിച്ചിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട്. നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ എന്തോരം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. പിന്നെ വിഷ്വല് ബ്ലറാവുന്നുണ്ടല്ലോ. ഓക്കെ കോച്ചാമാരെ, നമുക്കൊരു അടിപൊളി വാള അടിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ആയതുകൊണ്ട് എടുത്തായിരുന്നു വീഡിയോ ഒക്കെ എന്തോരം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 3-4 കിലോ ഉണ്ടെന്ന് തോന്നും. നമുക്കിത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാം എന്തായാലും. അത്യാവശ്യം നല്ല അടിപ്പം വാളയാണ്, വലിയ ഫൈറ്റൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങ് പോകുന്നു, കൂളായിട്ട് ഇങ്ങ് പോകണം.
എന്താ വായൊന്നും നോക്കിട്ടോ. അറച്ച് പല്ലാണ് മതി. ആണ് അവൻ്റെ വാടി ഒരു പിന്നെ ഒരു ഒറ്റ ഉക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഉക്ക നല്ല സ്ട്രോങ് ആയിട്ടാണ്, ലിപ്പേലാണേലും നല്ല സ്ട്രോങ് ആയിട്ട് കയറിയിരുന്നത്. അതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. എന്തായാലും നമ്മൾ കരക്ക് കയറ്റിയിട്ടുണ്ട്. നല്ല രസമുള്ള കാഴ്ചയാണല്ലോ. നമ്മുടെ സറണ്ടർ പോയ കേട്ടോ, നമ്മുടെ കൂടെ ഉള്ള ടാക്കിൾസ് ക്രോസ് ഫയറിൻ്റെ 7 ft റോഡും CF 3000 BG റീലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രൈഡ് ഡൈവ ജയ ബ്രൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛന്മാരെ നമ്മുടെ വാളേനെ തൂക്കാൻ പോകട്ടോ. നമ്മുടെ സറണ്ടർ പോയാണ് തൂക്കണത്. മൂന്ന് 650 ഇപ്പൊ ശരൺ പ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ചേർക്കാവോ അതേ പറഞ്ഞ ഇവിടുന്ന് മീൻ അടിച്ചെന്ന് പറഞ്ഞതാ ഈ സാധനം തന്നെയാന്ന്. അപ്പൊ ശരൺ പ്രോയ്ക്ക് ഒരു വാള അടിച്ചിട്ടുണ്ട്. കോമഡി ഫൗൾ ലുക്ക് ആയിരുന്നു. എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി അതിന്റെ തൊട്ട് പുറകെ പുള്ളിയുടെ കൂടെ എനിക്ക് കിട്ടിയ സ്ട്രൈക്ക് അത് ഹുക്കായിട്ടുണ്ടായില്ലായിരുന്നു. അപ്പൊ ഫൗൾ ഹുക്കായിട്ടാണ് കയറിയത്. നടുവിനാണ് കയറിയേക്കണത്. അപ്പൊ എന്നായാലും സംഭവം തകർത്തു. ചെറുതായാലും ഒരെണ്ണം അടിച്ചു. ഒരു സാധനം അടിക്കാണ്ട് ഞങ്ങളിങ്ങനെ വട്ടമായിട്ട് നിൽക്കുമായിരുന്നു. എന്തായാലും പൊളിച്ചു. അപ്പൊ ശരൺറോയ്ക്ക് വീണ്ടും രണ്ടാമത്തെ വാള അടിച്ചിട്ടുണ്ട്. ചെറിയ സ്ഥലമാണോ. ഒഴിക്കലേക്ക് പോണോ? രാത്രി ആയതുകൊണ്ട് വീഡിയോ എന്തോരം കിട്ടണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഉണ്ടല്ലേ. ആ ഉണ്ട് 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 ഉണ്ട്. ആദ്യത്തേനേക്കാളും ഇത്തിരി കൂടെ നല്ല പൈസ. പിന്നില്ലേ ശരൺബ്രോ രണ്ടാമത്തെ വാളനെ കയറ്റിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ഇത്തിരി ചെറിയൊരു സാധനമായിരുന്നു. എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന വാള കേട്ടോ. അതെപ്പം നോക്കി സപ്പ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറുതാണോ? കേരളേനെ പിടിച്ചു പൊക്കിയോ. കേരളല്ലേ മച്ചാമാരെ. നൈറ്റ് ഫിഷിംഗ് ആണ്. ചെറിയൊരു വാള കയറിയിട്ടുണ്ട് നമ്മുടെ ക്രോസ് ഫയറിന്റെ 7 ft റോഡിലാട്ടോ.
കഴിഞ്ഞ ദിവസം കിട്ടിയതിൻ്റെ അത്രയൊന്നും വലിപ്പമൊന്നുമില്ല, എന്നാലും കൊള്ളാം. മീൻ അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാള അടിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രോസ് ഫയറിന്റെ 7 ഫീറ്റ് റോഡിലാണോ വാള അടിച്ചേക്കണേ. ശരംബ്രോ വന്ന് ഫസ്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ശരംബ്രോ വന്ന് ഫസ്റ്റിലത്തെ കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അത് തന്നെ മീൻ അടിച്ചു. ഒരുപാട് വലുതൊന്നും അല്ല, എന്നാലും കൊള്ളാം. മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ലൈനെ പിടിച്ചു. ഓക്കെ ഓക്കെ. ആ അത് തന്നെ കളിച്ചിരിക്കണം വെച്ചോണ്ടത്. ചെറുതാണ് ഒക്കെ, ഈ ഒരു സൈസാണ് കേട്ടോ. നമുക്കൊരു 1-1.5 കിലോ ആ റേഞ്ചൊക്കെ ഉള്ളൂ. നല്ല നീളമുള്ള വാള. അതേ ഇന്നത്തെ 2-ാമത്തെ വാള കേട്ടോ. നൈറ്റ് ഫിഷിംഗ് ആയതുകൊണ്ട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ എത്രത്തോളം നന്നായിട്ട് കിട്ടിയെന്നൊന്നും അറിയത്തില്ല, എങ്കിലും മാക്സിമം നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ. അപ്പം ശരണിന് ഒരു വാള ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തം ഇന്നിപ്പോൾ 3 വാള കയറിയിട്ടുണ്ട്. അപ്പോൾ ശരൺപ്രോ നല്ല കിടിലിന് ഒരു വാളേനെ കയറ്റിയിട്ടുണ്ട്. ഞാൻ പുഴയുടെ അക്കരെ ആയതുകൊണ്ട് നമുക്ക് പിടിക്കണതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതെ ചരിച്ചു പിടിച്ചേ. അടിപൊളി. 3 കിലോ ഉണ്ട് കേട്ടോ. വീട്ടിൽ നോക്കിയോ. അടിപൊളി. ആ വായെന്ന് പറഞ്ഞേ അതിൻ്റെ പല്ലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 8-ാമത്തെ വാള 8-ാമത്തെയോ? 8-ാമത്തെ വാള കേട്ടോ. ഞാൻ രണ്ട് പേരും കൂടി കൂട്ടി പിടിച്ചു. സൈസ് വാലാണ്. രണ്ട് വാലാണ് ഒരെണ്ണം. ഈ ശരംബ്രോയുടെ കൂട്ടുകാരൻ കേട്ടോ അരുൺ. ആളൊരു ചെമ്പല്ലീനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെ അരുൺബ്രോ പിടിച്ച ചെമ്പല്ലി കേട്ടോ. കലക്കം ചെമ്പല്ലി നല്ല കളറ് വെച്ചിട്ടുണ്ട്. ചെമ്പല്ലിയാണോ? ഓ ചെമ്പല്ലിയല്ല, ചെറിയൊരു വാളയാണ്. നമ്മുടെ നൈറ്റ് ഫിഷിങ്ങിൽ ഒരു ചെറിയ വാള അടിച്ചാണ് നമ്മുടെ ക്രോസ് ഫയറിൻ്റെ 7 ഫീറ്റ് റോഡിലാട്ടോ വാള അടിച്ചിരിക്കുന്നത്. വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുവാണ്. ഒരു 50 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പം ഉപ്പ് ചെറുതായിട്ട് താടയുടെ ഇവിടെ പരുക്ക് പറ്റിയിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു സർവൈവ് ആവുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വെള്ളത്തിൽ ഇറക്കി വിട്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ നമ്മൾ റിലീസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതെ അവൻ നമ്മുടെ വാള
സർവൈവ് ആവുമെന്ന് തോന്നു. എന്തായാലും നമ്മൾ ലിപ്പറയിൽ നിന്നൊന്ന് റിലീസ് ചെയ്ത് നോക്കുവാണ്. റിലീസ് ചെയ്തിട്ട് അവന് അവന് നീന്താൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ലിപ്പറും കൊണ്ട് പോയേനെ. പുള്ളി അതും കൊണ്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണുണ്ട്. അപ്പം എന്തായാലും നമുക്ക് റിലീസ് ചെയ്യുവാണ്. അങ്ങനെ ആള് സെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കടിച്ചു പിടിച്ചേക്കോണ് ലിപ്പറയിൽ. ലിപ്പർ ഓപ്പൺ ആക്കിയിട്ട് പോകുന്നില്ല. ലിപ്പറയിൽ പുള്ളി കൂടുതൽ ഇതായിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ പോടാ. എൻ്റെ പുള്ളി പോയിട്ടില്ല കേട്ടോ, ഈ മടയിൽ കയറിയിരിക്കുകയാണ്. സർവൈവ് ആവുമെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുതിരി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വിട്ടുപോട്ടെ. പുള്ളിയെ മടയിൽ കയറി നിൽക്കണം. യെസ് 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 ഇതാണ്ട പോകുന്നു. ഓ യെസ്, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട് വാള 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 വാള. മഞ്ഞണ്ടായിക്കൊണ്ട് ഗ്രിപ്പർ എടുത്തോണ്ട് വരെ. ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഞാൻ ഒഴുക്കത്തേക്ക് കയറിട്ടേ ഇരുത്തുക. ഇങ്ങോട്ട് കേട്ടോ. വീഡിയോ ആണോ? വീഡിയോ ഒരു അടിപൊളി ഒരു വാള കയറിയിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ മൊത്തം മുടങ്ങിയിരിക്കായിരുന്നു. വലയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ലാസ്റ്റ് പോകാൻ നേരത്തെ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയത് സ്കൂൾ. അത് കറക്റ്റ് വാള അടിച്ചിട്ടുണ്ട്. ഇപ്പം നൈറ്റ് ഫിഷിങ്ങിൽ നമ്മൾ പിടിച്ച വാളേനെ നമ്മുടെ മെഷർ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 65 സെൻറ്റിമീറ്ററോളം ലെങ്ത്തുള്ള അത്യാവശ്യം നല്ലൊരു വാളയാട്ടോ. സാധാരണ കിട്ടുന്നതിനേക്കാളും നീളം കുറവാണെങ്കിൽ പോലും ഇത്തിരി ഉരുണ്ട നല്ല സൈസായിട്ടുള്ള വാളയാണ്. ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് മറ്റൊരു ഫിഷിംഗ് സ്പോട്ടിൽ നിന്ന് കാണാം. അവരേക്കും.